السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد، اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم واسرارهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. സഹോദരങ്ങളെ, ഇന്നലെ ഓതി വെച്ചതിൻ്റെ ബാക്കി ഭാഗം അല്പം ഓതാം. ഒന്ന് രണ്ട് സംശയങ്ങൾ ചെറിയായിട്ട് വന്നിട്ടുണ്ട്, അത് കൂട്ടത്തിൽ വരും എന്ന് പ്രതീക്ഷിക്കുന്നു, ഇല്ലെങ്കിൽ ഇപ്പോൾ പറയാം. ഇപ്പം നമ്മൾ പറഞ്ഞു, ഈജാബും കബൂലും വേണം എങ്കിലേ കച്ചവടം സഹിയാവുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ നിന്നിട്ട് തുടർന്ന് പറയാണ്, ഫല യൻഅഖിദു, അപ്പോൾ ഈ കച്ചവടം കെട്ടുപടില്ല, ഈ ഇടപാട് സഹിയാവൂല. ബിൽ മുആത്താത്തി, വസ്തു പരസ്പരം കൈമാറ്റം ചെയ്യലുകൊണ്ട്. ഈജാബും പറഞ്ഞിട്ടില്ല, കബൂലും പറഞ്ഞിട്ടില്ല. ഇവൻ സാധനം കൊടുത്തു, മറ്റവും കാശ് വാങ്ങി, അല്ലെങ്കിൽ ഇവൻ കാശ് കൊടുത്തു, മറ്റവും സാധനം വാങ്ങി, എന്നാ പറഞ്ഞ ഇതാണ് മദ്ഹബിൽ മുഅ്തമദെങ്കിലും. ലാക്കിൻ, മുഅ്തമദ് അതാണ്, പക്ഷേ ഉഖ്തീറ, മുഖ്താറാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മദ്ഹബിന്റെ ഉസൂലാവുന്ന അടിസ്ഥാന നിയമപ്രകാരം സ്ഥിരപ്പെട്ടതാണ് മദ്ഹബിൽ മുഅ്തമദ് എന്ന് പറയുന്നത്. ഇതങ്ങനെയല്ല, മറിച്ച് ബാഹ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ചില ഇമാമുകൾ പ്രാമുഖ്യം കൊടുത്ത് പറഞ്ഞത്. അതിന് മദ്ഹബിന് ഉത്തരവാദിത്വം ഉണ്ടാവില്ല. ആരാണോ മുഖ്താറാക്കിയത് അയാളുടെ കൗലായിട്ട് കാണാന്ന് മാത്രം. മഹാനായ ഇമാം നബി റഹ്മത്തുള്ളാഹി തആല തങ്ങൾ മുഖ്താറാക്കിയ മസ്അലയെ പറയുന്നു. മുഅ്തമദാക്കിയതല്ല, അത് രണ്ടും വേറെയാണ്. മുഅ്തമദ് എന്ന് പറഞ്ഞാൽ ഷാഫി മദ്ഹബിന്റെ ഉസൂല് പ്രകാരം പൂർവികരായ മുജ്തഹിദീങ്ങൾ അഥവാ ഷാഫി മദ്ഹബിലെ അസ്ഹാബുമാർ പറഞ്ഞതിൽ ഏതാണ് കൂടുതൽ ഷാഫി ഉസൂൽ അനുസരിച്ച് ഏറ്റവും പ്രബലമായത്, ഏതാണ് അത്ര തന്നെ പ്രബലമല്ലാത്തത് എന്ന് തീരുമാനിക്കുന്നതിനാണ് എത്തിമാദ് മുഅ്തമദാക്കുക എന്ന് പറയുന്നത്. ഇവിടെ ഇഖ്തിയാർ ചെയ്യാൻ തന്നെ ഉസൂലിന്റെ പുറത്ത്, ഷാഫി മദ്ഹബിന്റെ ഉസൂലിന്റെ പുറത്ത്, എന്നാൽ അടിസ്ഥാനപരമായ ചില തെളിവുകളുടെ വെളിച്ചത്തിൽ ഇന്നതാണ് പ്രബലമായത് എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് അത് മദ്ഹബിന്റേതല്ല, മദ്ഹബ് അതുമായിട്ട് നേരിട്ട് ഉത്തരവാദിത്തം ഉണ്ടാവില്ല. മുആത്താത്ത് മതി എന്ന് മുഖ്താറുണ്ട്, അതാ ഇഖ്തീറൽ ഇന്നേഖാദു, ഈ വ്യാപാരം കച്ചവടം കെട്ടുപെടും എന്ന അഭിപ്രായത്തെ മുഖ്താറാക്കിപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട്? എല്ലാത്തിലും പറ്റുന്നല്ല. ബികുല്ലി മാ യുതഅറഫുൽ ബൈഉ ബിഹാ ഫീഹി, ബികുല്ലി മാ, ഒരു ഏർപ്പാട് കൊണ്ടൊക്കെ, അതായത് കൊടുക്കൽ വാങ്ങല് അർത്ഥം. എങ്ങനത്തെ ഒരു ഏർപ്പാടാണ് യുതഅറഫുൽ ബൈഉ, കച്ചവടമായിട്ട് നാട്ടിൽ അറിയപ്പെടും, ബിഹാ ആ ഒന്നുകൊണ്ട്, ഫീഹി ഈ വസ്തുവിൽ. അപ്പൊ അത് വസ്തുവിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ചില വസ്തുക്കളിൽ നാട്ടു നടപ്പനുസരിച്ച് വിൽപ്പനയും വാങ്ങലുമായി അറിയപ്പെട്ട ചില കാര്യങ്ങളുണ്ട്, ആ അടിസ്ഥാനത്തിൽ കൈമാറ്റം ചെയ്താൽ അത് സഹിഹാകും കച്ചവടം എന്നൊരു അഭിപ്രായം മുഖ്തറായി പറഞ്ഞിട്ടുണ്ട്. ഏതുപോലെയുള്ള ഉദാഹരണം പറഞ്ഞാൽ കൽ ഖുബ്സി, റൊട്ടി. ഉദാഹരണം, ഒരു റിയാൽ കൊടുത്താൽ നാല് റൊട്ടി കിട്ടും, അത് നാട്ടിലൊക്കെ അറിയപ്പെട്ടതാ. അപ്പൊ ഒരു റിയാൽ കൊടുത്തിട്ട് ആ റൊട്ടി അങ്ങോട്ട് വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ റൊട്ടി അങ്ങോട്ട് വാങ്ങിയിട്ട് ഒരു റിയാൽ അങ്ങോട്ട് കൊടുത്താൽ മതി. ഈ ഒരു റിയാലിന് നിങ്ങൾ നാല് റൊട്ടി വിറ്റോ? ആ വിറ്റു. നിങ്ങൾ വാങ്ങിയോ? ആ ഞാൻ വാങ്ങി എന്ന് പ്രത്യേകം പറഞ്ഞോളൂ. അല്ലെങ്കിൽ ഈ റൊട്ടി നിങ്ങൾക്ക് ഞാൻ ഒരു റിയാലിന് വിറ്റു, മറ്റേയാൾ പറഞ്ഞു ആ ഒരു റിയാലിന് ഞാൻ ആ റൊട്ടി വാങ്ങി. ഇങ്ങനെ പറഞ്ഞു കൊള്ളണം എന്നില്ല. ഇവിടെ നാട്ടു നടപ്പനുസരിച്ച് ഒരു റിയാൽ കൊടുക്കുക, നാല് റൊട്ടി അങ്ങോട്ട് വാങ്ങുക, അല്ലെങ്കിൽ നാല് റൊട്ടി അങ്ങോട്ട് വാങ്ങുക, ഒരു റിയാൽ കൊടുക്കുക, അത് പറ്റും. വല്ലഹമി, മാംസം. ഉദാഹരണം, ഒരു കിലോ മാംസം മാട്ടിറച്ചി കിട്ടണമെങ്കിൽ ഇപ്പോ
120 അല്ലെങ്കിൽ 140 ഓരോ സ്ഥലത്തിനനുസരിച്ച രൂപ കൊടുക്കണം. അപ്പോ ഇയാൾ ചോദിച്ചു 1 കിലോ ഇറച്ചി വേണമെന്ന് പറഞ്ഞു. അയാള് 1 കിലോ ഇറച്ചി കൊടുത്തു, ഇയാള് 240 ഉറുപ്പിക കൊടുത്തു അല്ലെങ്കിൽ 220 ഉറുപ്പിക കൊടുത്തു. രണ്ടു സ്ഥലത്ത് രണ്ടു വിലയാണ്. എന്നാൽ അതിന് കുഴപ്പമില്ല, കാരണം സാധാരണ നാട്ടില് നിങ്ങൾ 1 കിലോ ഇറച്ചി, ഈ കിലോ ഇറച്ചി ഞാൻ നിങ്ങൾക്ക് 240 രൂപക്ക് വിറ്റു, ആ 240 രൂപക്ക് ആ 1 കിലോ ഇറച്ചി ഞാൻ വാങ്ങി എന്ന് പറഞ്ഞോളുന്നില്ല. സാധാരണ ആ വിലയും ആ വഴക്ക് ആ സാധനം കൊടുക്കലും ആ സാധനത്തിന് ആ വില കൊടുക്കലും മഅറൂഫ, അത് ചെയ്താൽ മതി. ഇങ്ങനെ നിശ്ചിതപ്പോ ഒരു ചില നാട്ടില് ഒരു ചായക്ക് 6 രൂപ, ചിലയിടത്ത് 5 രൂപ, ചിലയിടത്ത് 8 രൂപ. ആ നാട്ടിലെല്ലാവർക്കും അറിയാം ഒരു ചായന്റെ വില അതാണ്, ആ ഒരു ചായ വാങ്ങി ആ കാശ് കൊടുത്ത് അല്ലെങ്കിൽ കാശ് കൊടുത്ത് ചായ വാങ്ങി. ഇങ്ങനെ ഒരു നിശ്ചിത വിലക്ക് മാർക്കറ്റിൽ മഅറൂഫായി വാങ്ങുന്നതും കൊടുക്കുന്നതുമായ നിത്യോപയോഗ സാധനങ്ങളെ പോലെയുള്ള സാധാരണ വസ്തുക്കളൊക്കെ ഈജാബും കബൂലും ഇല്ലാതെ അവിടെ നാട്ടു നടപ്പനുസരിച്ച് അത് വാങ്ങലും കൊടുക്കലും എന്തടിസ്ഥാനത്തിലാണോ ആ രീതിയിൽ ചെയ്താൽ ഇടപാട് സ്ഥിരപ്പെടും, മുന്നാക്കിതാകും എന്ന് മുഖ്താറായ അഭിപ്രായമുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് നടക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ ദൂനനഹ്വിദ്ദവാബി, മൃഗങ്ങളെ പോലത്തേത് വിൽക്കുക, മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാടിനെ വാങ്ങുന്നു അല്ലെങ്കിൽ പശുവിനെ വാങ്ങുന്നു അതല്ലെങ്കിൽ ഒരു പോത്തിനെ വാങ്ങുന്നു വിൽക്കുന്നു, അവിടെ ഇങ്ങനെ ഒരു നിശ്ചിത വിലയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം പറഞ്ഞ് ഇടപാടാക്കി ഈ രൂപക്ക് ഞാൻ വിറ്റു അത് ഞാൻ വാങ്ങി, അതങ്ങനെ തന്നെ സാധാരണ നടപ്പ്. അതുപോലെ തന്നെ ഭൂമി കച്ചവടം, ഭൂമി കച്ചവടം, 1 ഏക്കർ ഭൂമി എടുത്തു നമ്മളതിന് സംഖ്യയാണ് കൊടുത്തു അല്ലെങ്കിൽ സംഖ്യയാണ് കൊടുത്തു 1 ഏക്കർ ഭൂമി എടുത്തത്, അങ്ങനെ ഏർപ്പാടില്ലല്ലോ. അതിന് കച്ചവടം പറഞ്ഞ് വില പറഞ്ഞ് കുറച്ച് ആ ഈ ഉറുപ്പിക്ക് നിങ്ങൾ വിറ്റോ, ആ വിറ്റു ഞാൻ വാങ്ങി എന്നാ പറയാം. അപ്പൊ ഒരു നിശ്ചിത കൃത്യമായി കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു നിശ്ചിത മാർക്കറ്റ് വില ഇല്ലാത്തതും ഏറ്റക്കുറവ് വരാൻ സാധ്യതയുമുള്ള വസ്തുക്കളിൽ അവിടെ ഈജാബും കബൂലും തന്നെ വേണം. അതില്ലാതെ സാധാരണ നിത്യ ഉപയോഗ വസ്തു എന്നുള്ള നിലക്കും നിശ്ചിത മാർക്കറ്റ് സ്ഥിരമാണെന്ന നിലക്കും ആ മാർക്കറ്റ് കാശ് കൊടുത്തിട്ട് സാധനം വാങ്ങുക, സാധനം വാങ്ങിയിട്ട് മാർക്കറ്റ് കാശ് കൊടുക്കുക, ഇങ്ങനത്തെ ഏർപ്പാടുകളിൽ മാത്താത്ത് മതിയെന്നും, അതേസമയത്ത് വണ്ടി കച്ചവടം, ഭൂമി കച്ചവടം, മൃഗങ്ങളെ കച്ചവടം പോലെയുള്ളതൊക്കെ ഈ ജാബും കബൂലും തന്നെ വേണം എന്നുമാണ്. ഇങ്ങനെ മുഖ്താറായ ഒരഭിപ്രായവും മുഹത്തമതായ മറ്റൊരു അഭിപ്രായം. മുഹത്തമതനുസരിച്ച് ഈജാബും കബൂലും തന്നെ വേണം എല്ലാത്തിനും. മുഖ്താർ അനുസരിച്ച് അങ്ങനെയല്ല, ഒരു നിശ്ചിത മാർക്കറ്റ് വരെയും സാധനമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയപ്പെട്ട നാട്ടു നടപ്പുള്ളതാണെങ്കിൽ അവിടെ നാട്ടു നടപ്പനുസരിച്ച് കൊടുക്കുക വാങ്ങുക ചെയ്താൽ മതി, ഈജാബും കബൂലും തന്നെ വേണമെന്നില്ല. എന്നാ മാറ്റം വരുന്നതിൽ ഈജാബും കബൂലും വേണം തന്നെ. ഇങ്ങനെയാണ് ഇപ്പം മുഖ്താർ. ഇനി ഈ രണ്ടനുസരിച്ച് മസലകൾ ഇങ്ങനെ പറയും. ഇതിപ്പോ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ ഫാനലവരി. അപ്പോ മദ്ഹബിൽ മുഹത്തമതനുസരിച്ച് ഈജാബും കബൂലും വേണം, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിശ്ചിത വില ഉള്ളതാണെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഈജാബും കബൂലും വേണം, അതാണ് മദ്ഹബിലെ മുഹത്തമത്, അതാണ് അവരി പറഞ്ഞത്. അൽ മഖബൂബു ബിഹാ, അപ്പൊ ഒരാള് ഈജാബും കബൂലും പറയാതെ മുഅത്താത്ത് കൊണ്ട് സാധനം കൊടുത്തു കാശ് വാങ്ങി അല്ലെങ്കിൽ കാശ് കൊടുത്ത് സാധനം വാങ്ങി, ഈജാബും കബൂലും ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇങ്ങനെ മുഅത്താത്ത് കൊണ്ട് ഏറ്റെടുത്ത വസ്തു കൽ മഖബൂദി ബിൽ ബൈഇൽ ഫാസിദി, നിശ്ചിത നിബന്ധന ഷർത്ത് ഒക്കാത്തതിന്റെ പേരിൽ ഒരു കച്ചവടം ഫസാദായാൽ ആ ഫാസിദായ കച്ചവടം കൊണ്ടിട്ട് വാങ്ങുന്ന വസ്തുവും കൊടുക്കുന്ന വിലയും എന്തോ അതേ വിധിയാണ് മുഅത്താത്ത് കൊണ്ടിട്ട് കൊടുക്കുന്ന കാശും വാങ്ങുന്ന വസ്തുവും രണ്ടും ഫാസിദായ ബൈ കൊണ്ട് വിൽക്കുകയും വാങ്ങുകയും ചെയ്തതുപോലെയാണ് ഫി അഹ്കാമി ദുനിയ, ഈ ദുനിയാവിലെ വിധിയിൽ. എന്ന് പറഞ്ഞാൽ അത് അയാ സാധനത്തിന്റെ ഉടമാവകാശം എനിക്ക് കിട്ടിയിട്ടില്ല, അപ്പോൾ സാധനം നിലവിലുണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അത് മിസ്രിയാണെങ്കിൽ തത്തുല്യമായത് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അതിന്റെ ശറയിൽ അറിയപ്പെട്ട നാട്ടിലെ മാർക്കറ്റ് വില അതിന് വില കെട്ടിയിട്ട് ആ വില നഷ്ടം കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഈ സാധനം ഓന്റെ ഉടമയിൽ വന്നിട്ടില്ല, തിരിച്ചു തന്നെ കൊടുക്കണം എന്നർത്ഥം. ഇതാണ് മുഅത്താത്തിന്റെയും വിധി മദ്ഹബ് അനുസരിച്ച് ദുന്യാവിൽ. എന്നാൽ അമ്മാ ഫിൽ ആഖിറത്തി,
എന്നാൽ മുആത്താത്ത് കൊണ്ട് സാധനം കൊടുത്തു കാശു വാങ്ങി, അല്ലെങ്കിൽ കാശു കൊടുത്ത് സാധനം വാങ്ങി, ഇങ്ങനെ മുആത്താത്ത് ചെയ്താൽ ആഖിറത്തിലെത്തിയാലോ ആരാന്റെ ഹക്ക് തിന്നു എന്ന് പറഞ്ഞിട്ട് കുറ്റം ഉണ്ടാവുമോ? അതില്ല. ഫലാ മുത്താലബത്ത ബിഹാ, ആണോ ഈ മുആത്താത്ത് കൊണ്ട് വാങ്ങിയതും കൊടുത്തതുമായ വസ്തുക്കളുടെ പേരിൽ പരലോകത്ത് എന്താക്കപ്പെടുകയില്ല, ശിക്ഷിക്കപ്പെടുകയോ വിചാരണ ചെയ്യപ്പെടുകയില്ല. കാരണം എന്താ? കാരണം എന്താന്ന് വെച്ചാല് ഇത് രണ്ടാളും പരസ്പരം പൊരുത്തപ്പെട്ട് തൃപ്തിപ്പെട്ട് കൊടുത്തതാണ്. ഈ വസ്തു ഉടമക്കാരൻ തൃപ്തിപ്പെട്ട് കൊടുത്തതാണ്, കാശ് ഇയാള് തിരിച്ച് അങ്ങോട്ടും തന്നെ തൃപ്തി കൊടുത്തതാണ്. ഞാൻ എന്റെ കാശ് ഞാൻ തൃപ്തിപ്പെട്ട് അയാൾക്ക് കൊടുക്കുന്നു, അയാളെ വസ്തു അയാൾ തൃപ്തിപ്പെട്ട് എനിക്ക് തരുന്നു. അതുകൊണ്ട് ആഹൃതത്തിൽ ഹക്കടപാട് ചോദ്യം ഉണ്ടാവില്ല. എന്നാൽ ഈ ഇടപാട് ഹറാമാണ്. മദ്ഹബിന്റെ മതമനുസരിച്ച് ഈ മുആത്താത്തിന്റെ ഇടപാട് ഹറാമാണ്. അപ്പൊ ഈ അറാമായ ഒരു ഇടപാടുമായിട്ട് ഇടപഴകി എന്ന നിലക്ക് അത് ഹറാമിന്റെ കുറ്റമുണ്ടാവും. അത് ചെറുദോഷാണ്, എന്നാൽ പോലും അതിന് തൂപ ചെയ്യണം. വൻദോഷങ്ങളിൽ പെട്ടതല്ല, ചെറുദോഷങ്ങളിൽ പെട്ടതാണ് എന്നാണ് വരിക. അപ്പൊ മുആത്താത്ത് സഹിയല്ല എന്നും മറിച്ച് ഈജാബും കബൂലും തന്നെ വേണം എന്ന മദ്ഹബ് അനുസരിച്ച് മുആത്താത്ത് പ്രകാരം വാങ്ങുകയും കൊടുക്കുകയും ചെയ്ത വസ്തു യഥാർത്ഥത്തിൽ ഈ വാങ്ങിയ ആൾക്ക് അതിന്റെ ഉടമ ഉണ്ടാവില്ല, മറ്റേ കാശ് കൊടുത്ത ആൾക്ക് കാശിന്റെ ഉടമ ഉണ്ടാവില്ല, തിരിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ദുനിയാവിന്റെ നിയമം. ആഹ്റത്തിലോ? ആഹ്റത്തിൽ നീ എന്താണ് എന്റെ ഹക്ക് തിന്നത് എന്ന് ചോദ്യം ഉണ്ടാവില്ല. ഇവനോടില്ല, മറ്റവനോടില്ല. കാരണം ഹക്ക് ചോദ്യം ഇല്ലാത്തത് തമ്മ തമ്മിൽ പൊരുത്തപ്പെട്ട കുറച്ചതായതുകൊണ്ടാണ്. എന്നാൽ പാടില്ലാത്ത അക്കത് ഫാസിദായ ഇടപാട് ചെയ്യൽ ഹറാമാണ്. ഫാസിയായ ഹുക്കുമിന്റെ കച്ചവടത്തിന്റെ ഹുക്കുമായതുകൊണ്ട് മാറ്റാത്ത ഹറാമാണ്. അപ്പൊ ഹറാമായ ഇടപാട് ചെയ്തു എന്നതുകൊണ്ട് കുറ്റക്കാരനാവുന്നു മാത്രം. ഇതിപ്പോ വ്യാപാരം കച്ചവടത്തിലാണ്. ഇപ്പൊ മുആത്താത്ത് ചിലതിൽ പറ്റുന്നു ചിലതിൽ പറ്റൂല എന്നും ഈ മുഖ്താർ അനുസരിച്ചും ഏതിലും പറ്റൂല, എല്ലാത്തിലും ഈജാബും കബൂലും വേണം എന്ന് മദ്ഹബിലെ മതം അനുസരിച്ചും പറഞ്ഞത്. എനിവേ ജിരി ഖിലാഫുഹ, ഈ മുആത്താത്തിന്റെ ഖിലാഫ് പറ്റുന്നും പറ്റൂല എന്നുള്ള മതം അനുസരിച്ച് പറ്റൂല, മുഖ്താർ അനുസരിച്ച് പറ്റും. ഈ ഖിലാഫ് നടക്കും ഫിസായിരിൽ ഉഖൂദ്, വ്യാപാരം മാത്രമല്ല മറ്റിടപാടുകളിലൊക്കെ പല തരത്തിലുള്ള ഇടപാടും പറഞ്ഞ് ഈ പറഞ്ഞ എല്ലാ ഇടപാടിലും ഈ മുആത്താത്തിന്റെ കൗല് പറ്റുന്നും പറ്റൂല എന്നുള്ള രണ്ട് കൗല് നടക്കും. ഇനി സൂറത്ത്, ഇനി മുആത്താത്തിന്റെ സൂറത്ത് എന്താ രൂപം, എന്താണ് ഈ മുആത്താത്ത് എന്ന് പറഞ്ഞാൽ അതിന് പറയുന്നത്? അയ്യത്തഫിക്ക, ഈ ഉടമയും വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളും യോജിക്കുന്നു. അലാ സമനിൻ, ഒരു വില. ഉദാഹരണം 140 റുപ്യക്ക് 1 കിലോ ഇറച്ചി വാങ്ങുന്നു, ആ വാങ്ങാൻ ഞാൻ തയ്യാറാണ്, ഞാൻ ഇത്തിഫാക്ക. ഈ 220 രൂപ കൊടുത്താൽ 1 കിലോ മാംസം തരാൻ അയാളും തയ്യാറാണ്, അങ്ങനെ ഇത്തിഫാക്കാവും, ബാക്കില്ല അവിടെ. വൈലം യൂജ് ലഫ്ദും വാഹിദിൻ, രണ്ടാളും ലഫ്ദൊന്നും പറഞ്ഞിട്ടില്ല, 1 കിലോ ഇറച്ചി ഓട്ടേ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അയാൾ 1 കിലോ ഇറച്ചി കൊടുത്ത്, ഇയാള് 140 റുപ്യയും കൊടുത്തു. ഈ 1 കിലോ ഇറച്ചിക്ക് നിങ്ങൾക്ക് ഞാൻ വിറ്റുന്നോ, അത് 120 രൂപക്ക് ഞാൻ വാങ്ങിയെന്നോ, രണ്ടാളും പറഞ്ഞിട്ടില്ല. അത് എന്നാലും ഈ ഇത്തിഫാക്കായിട്ട് കൊടുക്കുന്ന വസ്തു വില ഇതാണ് മുആത്താത്ത്. ഇനി ഈജാബും കബൂലുള്ള ശരിയായ ബൈഅത്തിന്റെ ചില രൂപങ്ങളാണ് പറയുന്നത്. വലൗ ഖാല മുത്തവസ്സിത്തും, ഒരു ഇടയാളൻ, വിൽക്കുന്നവനുമല്ല വാങ്ങുന്നവനുമല്ല, ഇതിന്റെ ഇടയ്ക്ക് ഒരു ജല്ലാലി നിന്നിട്ട് ഓൻ ചോദിക്കുക. ആരോട് ചോദിച്ചു? ലിൽ ബായി, ഈ വസ്തു വിൽക്കുന്ന ആളോട്. അയാൾ ഈജാബ് പറഞ്ഞിട്ട് അയാളോട് എന്ത് ചോദിച്ചു? ബേത്താന്ന് ചോദിച്ചു. നിങ്ങൾ ഈ സാധനം ഇത്ര രൂപക്ക് വിറ്റോ എന്ന് ചോദിച്ചു. ഫക്കാല, അപ്പോ ആ വിൽക്കുന്ന ആള് പറഞ്ഞു നായം അതെ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഈ ആന്ന് പറഞ്ഞു. ഈ ഈ മൂത്തതാണ് ഈ വള്ള, അതാണ് ഐ വാ ആയിട്ട് ഇപ്പൊ മാറി വന്ന ഉപയോഗം. അറബികൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് ഈ വാ എന്ന് പറയും, ചിലവര് ചിലവര് ഐ വാ എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ ഈ വള്ളാ എന്നർത്ഥം. അങ്ങനെ ഈ എന്ന് പറഞ്ഞാലും വേണ്ടില്ല, നാം എന്ന് പറഞ്ഞാലും ആന്ന്. ഈ എന്ന് പറഞ്ഞ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആന്ന്, മറ്റേത് നാം എന്ന് പറഞ്ഞാൽ അതേന്ന്. ഇത്ര പറഞ്ഞു. വക്കാലം എന്നിട്ട് ഈ ഇടയാളം ചോദിച്ചു, മുസ്തരി, വാങ്ങുന്നവനോട് ചോദിക്കുകയാണ്, ഇഷ്ടറയിത്ത, ഈ വിലക്ക് ഈ സാധനം നീ വാങ്ങിയോ ചോദിച്ചു. ഫക്കാല, ഓനും തന്നെ എന്ത് പറഞ്ഞു? നാം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഈ എന്ന് പറഞ്ഞു. എന്നാൽ സഹ കച്ചവടം സയ്യ, അവിടെ ഈജാബും കബൂലും തന്നെയായി. പക്ഷെ പറഞ്ഞ് ബായിയെ അല്ല, മുഷ്തരിയല്ല, വിൽക്കുന്നവനും അല്ല, വാങ്ങിയവനും അല്ല, ഒരു മൂന്നാമനാ ചോദ്യം.
നിങ്ങൾ വിറ്റോ എന്ന് വിൽക്കുന്നവനോട് ചോദിച്ചു, അതേ എന്ന് അയാൾ പറഞ്ഞു. മറ്റേ നിങ്ങൾ വാങ്ങിയോ എന്ന് ചോദിച്ചു, അതേ എന്ന് ഇയാളും പറഞ്ഞു. ഒരാള് ഞാൻ എന്ന് പറഞ്ഞു, മറ്റേയാൾ ഈ എന്ന് പറഞ്ഞു. അതേ സമയത്ത് ഒരാൾ രണ്ടാളും ഞാൻ എന്ന് പറഞ്ഞു, രണ്ടായാലും സഹ്യവും. അതാ വയസ്സു അയ്യവൻ. ഇനി മൂന്നാമനില്ല, ഏ മൂന്നാമനില്ല, രണ്ടാളെന്നുള്ളു, വിൽക്കുന്നവനും മാനുകളും എന്തുള്ളു. എന്നിട്ട് സയ്യാണ് ബിനാം, അതേ എന്ന് പറഞ്ഞ് ബിന്മാ രണ്ടാളും ഞാൻ എന്ന് പറഞ്ഞാ മതി. ആ എപ്പോ ജവാബ് കൗലിൽ മുസ്തരി, നേരെ ആദ്യം ഈ വിൽക്കുന്ന ആളോട് വാങ്ങുന്നോ ചോദിക്കുക, ഈ വസ്തു ഇത്ര രൂപക്ക് നിങ്ങൾ എനിക്ക് വിറ്റോ എന്ന് ചോദിച്ചു. അപ്പോ മറ്റേയാള് ഞാൻ അതേ എന്ന് പറഞ്ഞു. അപ്പൊ വിൽക്കുന്ന ആൾ എന്തേ പറഞ്ഞിട്ടുള്ളൂ, അതേ. അപ്പൊ തിരിച്ച് ഇവൻ ഇങ്ങോട്ട് ചോദിച്ചു, വായു ചോദിച്ചു, വിൽക്കുന്നോൻ ചോദിച്ചു, ഇത്ര രൂപക്ക് ഈ സാധനം നിങ്ങൾ വാങ്ങിയില്ലേ എന്ന് ചോദിച്ചു. വായു പറഞ്ഞു, ഇത്ര ചോദിച്ചു, ആ ഞാൻ വാങ്ങി എന്ന് പറഞ്ഞു. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞു, നാലും മതി എന്ന് പറഞ്ഞാല് മൂന്നാമൻ ചോദിച്ചോളം ഇല്ല. ഒരു മൂന്നാമൻ നടക്കുന്നിട്ട് വിൽക്കണോന്ന് ചോദിച്ചു, നിങ്ങൾ ഇത്ര ഉറുപ്പ്യക്ക് ഈ സാധനം വിറ്റില്ലേ വെച്ച്, ആന്ന് പറഞ്ഞു. മറ്റൊന്ന് ആ ഉറുപ്പ്യക്ക് ആ സാധനം നിങ്ങൾ വാങ്ങിയില്ലേ വെച്ച്, ഓനും പറഞ്ഞു ആന്ന്. ഓക്കെയാണ്, പ്രശ്നമില്ല. ഇനി അങ്ങനെയല്ല, ഇവര് തമ്മിൽ തമ്മിൽ തന്നെ പറയാം, രണ്ടാളേ ഉള്ളൂ. വാങ്ങാൻ ഉദ്ദേശവും പറഞ്ഞ്, ഈ സാധനം നിങ്ങള് ഇത്ര ഉറുപ്പ്യക്ക് എനിക്ക് വിറ്റോ വെച്ച്. അപ്പൊ ഭായി പറഞ്ഞു, അതേ എന്ന് പറഞ്ഞു. അപ്പൊ തിരിച്ച് ഭായി ചോദിക്കുകയാണ്, അല്ല ഈ വിലക്ക് ഈ സാധനങ്ങൾ വാങ്ങിയില്ലേ വെച്ച്. അപ്പൊ ഓനും പറഞ്ഞു ആന്ന്. എന്നാലും മതി. അപ്പൊ ഒരു മൂന്നാമന്റെ ചോദ്യത്തിന് ഇവര് രണ്ടാളും അതേ എന്ന് പറയുകയോ, വിൽപ്പനക്കാരനോട് വാങ്ങുന്നവൻ ചോദിച്ചതിന് ഓൻ അതേ എന്ന് പറഞ്ഞു, വാങ്ങുന്നവനോട് വിൽക്കുന്നവൻ ചോദിച്ചു നിങ്ങൾ വാങ്ങിയില്ലേന്ന് ആന്നും പറഞ്ഞു, എന്നാലും മതി. ഇങ്ങനൊക്കെ പറ്റും. എന്നാൽ വലൂ കരുന ബിൽ ഈജാബി അവിൽ കബൂലി, ഈജാബാവുന്ന ഞാൻ വിറ്റു എന്ന് പറയുന്ന അവിടെയോ, വാങ്ങുന്നോൻ പറയുന്ന ഇഷ്ടറൈത്തു എന്ന് പറഞ്ഞ ഈ രണ്ടാരൊരു വാക്കിനോട് ചേർന്നു വന്നു, ഹർഫ് ഇസ്തിഖ്ബാലിൻ മുസ്തഖ്ബിലിന്റെ മേൽ അറിയിക്കുന്നു ഒരു ഹർഫ്. ഉദാഹരണം, ഇസ്തിഖ്ബാലിന്റെ ഹർഫ് എന്ന് പറഞ്ഞാല് മുബാറായത്തിന്റെ ഹർഫ്, അത്രേ അതിന് അർത്ഥമുള്ളൂ. അല്ലാതെ ഇസ്തിഖ്ബാലിന്റെ ഹർഫ് കാരണം സീനും സൗഫിയാണ് ഇസ്തിഖ്ബാലിന് സാധാരണ ഉപയോഗിക്കുക, ആ അർത്ഥമല്ല, അതന്നെയാണെന്നില്ല. മനസ്സിലായില്ലേ? മുബാറായത്തിന്റെ ഹർഫ് എന്ന് പണ്ട് നമ്മൾ മീസാനോദി എന്ന് പഠിച്ചില്ലേ, അതാണ് ഇവിടെ ഇസ്തിഖ്ബാലിന്റെ ഉദ്ദേശം. അപ്പൈന എന്നതിലുള്ള അലിഫ് താഴ് നൂന് യാഴ് മുബാറായത്തിന്റെ നാല് ഹർഫുകൾ, ഇതിൽപ്പെട്ട ഒരു ഹർഫ് കൂട്ടിയിട്ട് പറഞ്ഞാ പറ്റുമോ പറ്റൂലേ പ്രാവശ്യം. ഈജാബിനോടോ കബൂലിനോടോ മുബാറായത്തിന്റെ ഹർഫുകളിൽപ്പെട്ട യാഴ് താഴ് അംസ് നൂന് നാലാലൊരു ഹർഫുകൾ ചേർന്ന് വന്നാൽ, ഉദാഹരണങ്ങൾക്ക് അബിയഴുക്ക വിത്തുക്ക, ഞാൻ നിനക്ക് വിറ്റു എന്ന് പറഞ്ഞ സ്ഥാനത്ത് അബിയഴുക്ക നിനക്ക് ഞാൻ വിൽക്കും എന്നാ പറയുന്നത്. അപ്പറഞ്ഞാൽ ലമ്യസിഹ, ആ കച്ചവടം ചെയ്യാവൂല. കാരണം എന്താ, ഇവിടെ ഇപ്പോൾ സംഗതി ചെയ്തു എന്നറിയിക്കുന്ന ലഫ്ദ് ഉപയോഗിക്കണം. ചെയ്യും എന്ന് പറഞ്ഞാൽ അത് പിന്നീട് ചെയ്യാമെന്നുള്ള വാദ്യായിട്ടേ വരുള്ളൂ, ഒരു വാഗ്ദത്വം. ഞാൻ പിന്നെ അങ്ങനെ തരും പത്തുന്നതിന് അർത്ഥം വരൂല. അപ്പൊ പിന്നീട് അങ്ങനെ തരും എന്നുള്ളൊരു വാദ്യന്റെ അർത്ഥം മാത്രമേ വരൂ. വിൽപ്പന ഞാൻ നിനക്ക് വിറ്റു എന്നുള്ള പ്രവൃത്തിയെക്കുറിച്ചുള്ള വർത്തമാനം പറയലായിട്ടില്ല. അതുകൊണ്ട് ഈ മുബാറായത്തിന്റെ ഹർഫുകളിൽപ്പെട്ട ഒരു ഹർഫ് തഴ തുടങ്ങിക്കൊണ്ട് പറഞ്ഞാൽ അത് പറ്റൂല. അതവിടെ കഴിഞ്ഞു. എന്നാ വേറെ ചില്ലറ ചില തെറ്റുകളൊക്കെ വരുന്നോണ്ട് കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ഖാല ശൈഖുന ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹജറുൽ ഐതമി റഹ്മഹുള്ള തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വയൽഹറു വ്യക്തമായ വിഷയമാണ്, എന്ത് അന്നഹു യൂതഫറു പൊറുക്കപ്പെടും. അറബി വാക്ക് ഉപയോഗിക്കുമ്പോഴേ മിനല്ലാമീ, ഒരു വിവരസ്ഥനല്ലാത്ത ഒരു സാധാരണക്കാരനായ ഒരാള് പറയുന്നു,
എന്ത് ഫതഹുത്തായിൽ മുതകല്ലിമീ ബിയത്തു എന്ന് ഒരാൾ പറയാം. ഞാൻ വിറ്റു എന്ന് പറയാം, ബിയത്തു എന്ന് താഴ്ന്നു ലൊമ്മായിട്ട് പറയണം. ആ സ്ഥാനത്ത് ഇയാൾ പേച്ചിക്കാണ്ട് ഇയാൾക്കത്രേ അറിയുള്ളൂ, അയാൾ എന്ത് പറഞ്ഞ് ബിയത്താന്ന് പറഞ്ഞു. ബിയത്താന്ന് പറഞ്ഞാൽ നേർക്കതിന്റെ അർത്ഥം നീ വിറ്റു എന്നാ. ഞാൻ വിറ്റു എന്ന് പറയുകയാണെങ്കിൽ ബിയത്തു എന്ന് പറയണം. പക്ഷെ ഈ താഴ്ന്ന് പത്ത് ചെയ്താൽ ഞാൻ നീ എന്നാവുന്നു, താഴ്ന്ന് ലൊമ്മ് ചെയ്താൽ ഞാൻ എന്നാവുന്ന അതൊന്നും ഇയാൾക്കറിയില്ല. പഴയ നമ്മളവിടെ നിക്കാ ചെയ്ത് കൊടുക്കും പറഞ്ഞേ കബീർത്തോ എനിക്ക് എന്ന് പറഞ്ഞു. ആ പറഞ്ഞുകാണ്ട് ആകെ എന്ന് പറഞ്ഞാൽ അയാളോട് അത്രേ കയ്യുള്ളൂ എന്ന്. അതുപോലെ സവോജത്തുക്കാന്ന് താൽ ഏഴ് എട്ടം ചൊല്ലിക്കൊട്ടാലും ജവസുക്കാന്ന് ഇയാൾ പറഞ്ഞാൽ ഉണ്ടാവുള്ളൂ. അതൊക്കെ സാധാരണക്കാരിൽ നിന്നിട്ട് മൂത്തപ്രായകൊക്കെ ഉദ്ദേശം ശരിയാണ് എന്ന് വെച്ചിട്ട്. അപ്പോ ബാഹ്യമായി അർത്ഥവ്യത്യാസം വരുന്നതാണെങ്കിൽ പോലും വിവരമില്ലാത്തൊരു സാധാരണക്കാരൻ അങ്ങനെ ചില അർക്കത്ത് പഴവുകളൊക്കെ ഉച്ചരിച്ച് പറഞ്ഞാലും മാളിയായ ലഫുലാണ് ഉപയോഗിച്ചത് എങ്കിൽ കച്ചവടം സഹിയാകും, അതിന് കുഴപ്പമില്ല എന്ന് ഷെയ്ഖുന ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ നമ്മൾ മേപ്പെട്ട് പറഞ്ഞ മത്തിനിലേക്ക് പോവുകയാണ്. കച്ചവടം സഹിയാവണമെങ്കിൽ ഈജാബും കബൂലും വേണം എന്നാണല്ലേ നമ്മൾ പറഞ്ഞത്. ഇനി ഈജാബ് എങ്ങനെയായിരിക്കണം, കബൂൽ എങ്ങനെയായിരിക്കണം എന്നാ. വശർത്തു സിഹത്തിൽ ഈജാബി, ഈജാബ് സഹിയാവണമെങ്കിലുള്ള നിബന്ധന, വൽ കബൂലു അതുപോലെ തന്നെ വാങ്ങുന്ന ആള് പറയുന്ന കബൂലും സഹിയാകാനുള്ള നിബന്ധന, കൗനുഹുമ ഈ ഈജാബിന്റെ വാക്കും കബൂലിന്റെ വാക്കും പറയുന്നതാവലാണ് ബിലാ ഫസ്ലിൻ, ഇടവേള വരാൻ പാടില്ല. ഈജാബ് പറഞ്ഞിട്ട് കബൂല് പറയുന്നതിന്റെ ഇടയിൽ നീണ്ട ഇടവേള വരാൻ പാടില്ല. എന്തുകൊണ്ട് ഇടവേള? ബിസുക്കൂത്തിൻ തൊവീലിൻ, വിൽക്കുന്ന ആള് ഈജാബിന്റെ വാക്ക് പറഞ്ഞു, വാങ്ങുന്ന ആള് കൊറേ സമയമുണ്ടാകുന്നു, കുറെ കഴിഞ്ഞ ശേഷം ആ ഞാൻ വാങ്ങി അല്ലെങ്കിൽ ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞു. അത് പറ്റൂല. ഈജാബ് പറഞ്ഞാൽ താമസം വിന കബൂല് പറയണം. എങ്ങനത്തെ സുക്കൂത്ത് തൊവീല്? യക്കാവ് ബൈനഹുമ ഈജാബിന്റെയും കബൂലിന്റെയും ഇടക്ക് വരുന്നതായ ദീർഘമായ സുക്കൂത്ത് കൊണ്ട് ഇടമിരിക്കരുത്, കുറെ സമയം ഉണ്ടാക്കരുത്. അതേസമയത്ത് ബിഖിലാഫിൽ യസീരി, കുറഞ്ഞ സമയമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇവൻ ഞാൻ എനിക്ക് ബേത്തുക്ക ഹാദാ ബി കഥ, ഈ സാധനം ഇന്ന വിലക്ക് ഞാൻ നിനക്ക് വിറ്റു എന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് സമയം ഇങ്ങനെ നിന്നിട്ട് ആ കബിൽത്തു ഹാദാബി കഥ, ഈ വിലക്ക് ആ സാധനം ഞാൻ കബൂലാക്കി എന്ന് പറഞ്ഞു. അതിന്റെ ഇടക്ക് കുറഞ്ഞ നിശബ്ദത കൊണ്ട് ഇടവിരിച്ചുകൊണ്ട് കുഴപ്പമില്ല, ദീർഘമായ നിശബ്ദത കൊണ്ട് ഇടവിരിക്കാൻ പാടില്ല. മാത്രവുമല്ല വല തഹല്ലുലു ലഫ്ളിൽ, ഒരൊറ്റ ലഫ്ള് പോലും ഇടക്ക് വരാൻ പാടില്ല ഈജാബിന്റെയും കബൂലിന്റെയും ഇടക്ക്. വൈകും കല്ലാതെ കുറഞ്ഞ ലഫ്ളാണെങ്കിലും ഇടക്ക് ലഫ്ള് വരാൻ പാടില്ല. എങ്ങനത്തെ ലഫ്ള്? അജ്നബിയിൻ അനിൽ അഖ്ദി, ഈ വിൽക്കുക വാങ്ങുക എന്ന് പറയുന്ന ഇടപാടുമായിട്ട് ബന്ധമില്ലാത്ത പുറം വാക്ക് ഇടക്ക് വരാൻ പാടില്ല. ഇതിനോട് ബന്ധമുള്ള പറയുന്നതിന് കുഴപ്പമില്ല. ഈ ഇടപാട് ഇവൻ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഈ ഇടപാടിന്റെ മസ്ലഹത്തിൽപ്പെട്ട ഒരു വാക്ക് ഇടക്ക് വന്നോട് കുഴപ്പമില്ല. ഇതിന്റെ മസ്ലഹത്തിൽ പെട്ടതല്ലാത്തൊരു പുറം വാക്ക് വിൽക്കുന്ന ആള് പറഞ്ഞ ഈജാബിന്റെയും വാങ്ങുന്ന ആളുടെ കബൂലിന്റെയും ഇടക്ക് വന്നാൽ ആ ഈജാബും കബൂലും സഹിയാവൂല. അപ്പൊ ഇടക്ക് ദീർഘമായ നിശബ്ദതയോ വ്യാപാരവുമായി ബന്ധമില്ലാത്ത അന്യ വാക്കോ ഈജാബ് കബൂലിന്റെ ഇടയിൽ വരാൻ പാടില്ല എന്നത് ശർത്തം. അന്യവാക്ക് എന്നറിയാൽ എങ്ങനെ? ബ്യല്ലം വെക്കുമേ മുക്തല്ലാഹു, ഈ വ്യാപാരം എന്ന് പറയുന്ന വിൽക്കുക വാങ്ങുക എന്ന ആശയം പൂർത്തിയാകാൻ ആവശ്യമാകുന്ന അതിന്റെ താല്പര്യത്തിൽപ്പെട്ടതോ വലാമി മസാരിഹി, നേരെ അതല്ലെങ്കിലും അതിന്റെ മറ്റ് മസലഹത്തിൽപ്പെട്ടതോ. ഉദാഹരണം, സംഗതി ഞാൻ തരാം പക്ഷേ അതിനൊരു പണയം വേണം എന്ന് പറഞ്ഞാൽ ഈ സാധനം വരുന്ന മാസം ഒന്നാം തീയതി 1000 രൂപ തരണം എന്ന വ്യവസ്ഥയിൽ ഈ സാധനം ഞാൻ നിങ്ങൾക്ക് വിറ്റുക, പക്ഷേ അതിന് നിങ്ങൾ തൽക്കാലം ഒരു വസ്തു പണയം തരണം, ഞാനത് സ്വീകരിച്ചു എന്ന് മറ്റോ പറഞ്ഞു ചെയ്തു. അപ്പൊ കച്ചവടത്ത് പെട്ടതല്ല അപ്പം പണയം തരാന്ന് പറഞ്ഞു, പക്ഷെ അതിന്റെ മസലഹത്ത് പെട്ടതാ. കാരണം എന്താ, റെഡി കാശ് കിട്ടുന്നില്ല, സാധനം ഇപ്പൊ കൊടുക്കുവാണ്. അപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ട് വില തരാൻ
പറ്റാതെ വന്നാൽ എന്റെ മുതല് നഷ്ടപ്പെടരുതല്ലോ എന്നുള്ള നിലക്ക് ഈ വിൽപ്പനയുടെ മസ്ലഹത്തിൽപ്പെട്ടതാണ് ഒരു പണയം. ഈ പണയം വേണം എന്നൊരു വാക്ക് കൂട്ടത്തിൽ പറഞ്ഞു. അതിപ്പോ കച്ചവടത്തിൽ പെട്ടതല്ലെങ്കിലും കച്ചവടത്തിന്റെ മസ്ലഹത്തിൽപ്പെട്ടതാണ്, അതിന് കുഴപ്പമില്ല. അതിന്റെയും പുറമെ വിഷ്ടർത്വൈലൻ ഇപ്പോ ഈജാബ് കബൂലിന്റെ ഇടക്ക് ഇടവിരിക്കാൻ പാടില്ല, അന്യ വാക്കുകൾ ഇടക്ക് വരാനും പാടില്ല. അതിന്റെ പുറമെ ഷർത്താക്കപ്പെടും ഈജാബും കബൂലും ഒത്തുവരണം. മാനൻ ആശയത്തിലൊക്കണം, ഇവൻ പറഞ്ഞതും മറ്റവൻ പറഞ്ഞ ഒരേ ആശയത്തിനുള്ള വാക്കാവണം. ലാ ലഫുലൻ ഒരേ ലഫുദ് പറഞ്ഞോളന്നില്ല, ആശയം ഒന്നായിരിക്കണം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഫലോ കാല ഒരു വിൽക്കുന്ന ആള് പറയാണ് ബിയത്തുക്ക ഈ സാധനം ഞാൻ നിനക്ക് വിറ്റു ബി അൽഫിൻ ആയിരത്തിൽ. അപ്പൊ മറ്റോ ഒന്നിരിക്കൽ വില കൂട്ടി പറഞ്ഞു കബൂലാക്കുന്നവൻ, അതല്ലെങ്കിൽ ഒരു അഖസ വാങ്ങുന്നവൻ എന്തായാലും വില കുറച്ചു പറഞ്ഞു. രണ്ടായാലും പറ്റൂല, കൂട്ടി പറഞ്ഞാലും പറ്റൂല, കുറച്ച് പറഞ്ഞാലും പറ്റൂല. കാരണം എന്താണ്, ലഫ്ലല്ല നോട്ടം, അവിടെ സാധനം തന്നെ മാറി എന്നുള്ള. അല്ലെങ്കിൽ ഒരു സാധനം എന്ത് പറഞ്ഞു ബി അൽഫിൻ ഹാല ബിയത്തുക്ക ഹാദ ബി അൽഫിൻ ഹാല ആയിരം രൂപ റെഡി കാശിന് ഈ സാധനം ഞാൻ നിനക്ക് വിറ്റു എന്നാണ് ഈജാബ് പറഞ്ഞവൻ പറഞ്ഞു. അപ്പൊ അജ്ജല വാങ്ങുന്നവൻ എന്ത് പറഞ്ഞു, ഒരു മാസത്തെ അവധിക്ക് ആയിരം രൂപക്ക് ഞാനത് വാങ്ങിയാണ്. അപ്പൊ രണ്ടും രണ്ടർത്ഥായി. ഇവൻ റെഡി കാശ് ആയിരത്തിന് വിൽക്കുമ്പോൾ ഒരു മാസത്തെ അവധിക്കാ മറ്റോ വാങ്ങുന്നത്, അത് പറ്റൂല. അവ അനുസവും അല്ലെങ്കിൽ മറ്റവൻ പറഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ട് ആയിരം രൂപ തരാനുള്ള വ്യവസ്ഥയിൽ ഞാൻ നിനക്കത് വിറ്റു എന്ന്, അല്ല റെഡി കാശിന് ഞാനത് വാങ്ങി. ഇങ്ങനെ മാറ്റം വരാൻ പാടില്ല. ഈജാബും കബൂലും ഒരേ ആശയത്തിലായിരിക്കണം. വാക്കുകൾ മാറ്റിയാൽ പോലും ആശയം മാറാൻ പാടില്ല. അതല്ലെങ്കിൽ ആ മുഅജ്ജലത്തം ബിശഹരിൻ ഒരു മാസത്തെ അവധിക്ക് ആയിരം ഉറപ്പിക്കുക അത് വിറ്റു എന്ന് പറഞ്ഞു. സദാത മറ്റും പറഞ്ഞ രണ്ട് മാസത്തെ അവധിക്ക് ഞാൻ ആയിരം ഉറപ്പിക്കത് വാങ്ങിയ. ഇങ്ങനെയൊക്കെ ആശയത്തിൽ വ്യത്യാസം വരുന്ന നിലക്കുള്ള വാക്കാണ് ഈജാബും കബൂലും തമ്മിൽ വന്നതെങ്കിൽ നസീഹ ആ കച്ചവടം ചെയ്യാവൂല. എന്താ കാരണം, ബിൽ മുഖാലഫത്തി ഈജാബും കബൂലും തമ്മിൽ വ്യത്യാസം വന്നു, വ്യത്യാസം വന്ന ആ വ്യാപാരം ചെയ്യാവുന്നതല്ല. ഇനി അതും പോരാ വബിലാ തഅലീഖി ഈജാബും കബൂലും പറയുന്നതിൻ്റെ ഇടയിൽ ഇന്നതുപോലെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ എന്നൊരു വസ്തുവിനോട് ബന്ധിപ്പിച്ച് പറയാൻ പാടില്ല. വിറ്റു വാങ്ങി എന്ന് പറയല്ലാതെ ഇങ്ങനെയാണെങ്കിൽ വിറ്റ് അങ്ങനെയല്ലെങ്കിൽ വിറ്റു എന്നിങ്ങനെ തലീഖാക്കാൻ പാടില്ല. തലീഖ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനോട് കെട്ടി ബന്ധിപ്പിച്ച് പറയാം. ഫലാസിഫമാകും തലീഖ് ഉണ്ടായാൽ ഈജാബും കബൂലും സഹിയല്ല. ഉദാഹരണം എന്താ, തലീഖാക്കിയതിന്റെ ഒരു കോലാ പറയുന്നത് ഇമ്മാത്ത അബി എന്റെ പിതാവ് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫഹദ് ബേത്തുക്ക ഹാദ ഈ സാധനം ഞാൻ ഇത്ര ഉറപ്പിക്കാൻ എനിക്ക് വിറ്റു പറയാം. അപ്പൊ ഈ സാധനം ഞാൻ എനിക്ക് വിറ്റു എന്ന് തീർച്ച പറയാതെ ബാബ മരിച്ചിട്ടുണ്ടെങ്കിൽ വിറ്റു. അപ്പൊ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്ന ഒരു വിഷയത്തിനോട് ഇതിനെ ബന്ധിപ്പിച്ച് പറഞ്ഞു, അതാ തലീഖാക്കി പറഞ്ഞു. അതുപോലെ തന്നെ വല തഹ്ഖീത്തിൻ സമയം നിശ്ചയിച്ചുകൊണ്ടുള്ള വ്യാപാരവും പറ്റൂല. ഏതുപോലെ ഈ സാധനം ഞാൻ നിനക്ക് വിറ്റു ഷെഹ്റൻ ഒരു മാസത്തിന് വാടക കൊടുക്കുകയാണെങ്കിൽ ഒരു മാസത്തിന് ഒരാഴ്ചക്ക് എന്നൊക്കെ പറയാം. വിൽക്കല് ശാശ്വതല്ലേ, പിന്നെ ഒരു മാസത്തിന് വിൽക്കുക രണ്ടു മാസത്തിന് വിൽക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഉപ്പരില്ലല്ലോ. ഒരു മാസം കഴിഞ്ഞിട്ട് കാശ് തരാൻ എന്നുള്ള അർത്ഥത്തിനല്ല പറയുന്നത്. ഈ സാധനം ഞാൻ എനിക്ക് വിറ്റു പക്ഷെ ഒരു മാസേ ഉള്ളൂ, ഒരു മാസം കഴിഞ്ഞാൽ തിരിച്ചെടുക്കും എന്നുള്ള അർത്ഥത്തിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവുന്നില്ല. വഖ്ത് അവധി നിശ്ചയിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇത്ര കാലത്തേക്ക് എന്ന് പറഞ്ഞിട്ട് വിൽക്കാൻ പറ്റൂല, ഇത്ര കാലത്തേക്ക് നിറഞ്ഞിട്ട് വാങ്ങാനും പറ്റൂല. അപ്പൊ വഖ്ത് നിശ്ചയിച്ചുകൊണ്ടോ തലീഖ് ചെയ്തുകൊണ്ടോ ഉള്ള ഈജാബ് കബൂൽ ഉണ്ടായാലും ആ കച്ചവടവും സഹിയാവുകയില്ല. ഇതിപ്പോ ചുരുക്കി പറഞ്ഞത് ഈജാബ് കബൂൽ എന്ന് പറയുന്ന വ്യാപാരത്തിലെ അനിവാര്യമായ വാചകങ്ങളെ പറഞ്ഞിട്ടുള്ള. ഇനി വ്യാപാരം ചെയ്യുന്നവൻ എങ്ങനത്തെവനാണ്? ചോദ്യത്തിൽ ഒന്നതാണ്, കുട്ടികളുടെയും ഭ്രാന്തന്മാരുടെയൊക്കെ വ്യാപാരം സഹിയാവുമോ? ആ വിഷയത്തിലേക്ക് കടക്കണേ ഉള്ളൂ.
ഷർത്ത് ആഖിദിലും മാഖൂദിലും മാഖൂദ് അലൈഹിയിലും ഒക്കെ ഉള്ള ഷർത്തിനെ പറ്റിയിട്ട് ഇൻഷാല്ലാ പറയും. ആ ഭാഗത്ത് ആ വിഷയം ചർച്ച ഉണ്ടാവും ഇൻഷാല്ലാ. അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.